Hi friends, welcome back to Simna's Notebook. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായയാണ്. ഇതൊരു മലബാർ വിഭവമാണ്. ആദ്യമൊക്കെ ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. പക്ഷേ ഈ രീതിയിൽ ഞാൻ ഉന്നക്കായ ഉണ്ടാക്കിയപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. ഓൾ വരും, അത് സെലക്ട് ചെയ്യണം. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് എനിക്ക് കിട്ടും. അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ രണ്ട് ഏത്തപ്പഴം എടുക്കുന്നത്. ഒരുപാട് പഴുത്ത പഴം നമുക്ക് വേണ്ട, അതുപോലെ തീരെ പച്ചയും വേണ്ട, ഒരു ഇളം പഴുപ്പ്. എന്നിട്ട് നമുക്ക് ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഏത്തപ്പഴത്തിൽ ചെറിയ നാര് പോലെ, കണ്ടില്ലേ, ഇതുപോലത്തെ നാരില്ലേ, ഇത് നമുക്കിങ്ങനെ കൈവച്ചിട്ടങ്ങ് എടുത്ത് മാറ്റാം. പിന്നെ ഈ കട്ട് ചെയ്ത ഏത്തപ്പഴത്തിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ കറുത്ത കളറിലെ ഒരു സീഡ്സ് പോലെ, അത് നമുക്കങ്ങ് റിമൂവ് ചെയ്യാം. അത് വേണ്ട നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ കൈ മുറിയാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ അതിൻ്റെ ആ കറുത്ത കളറിലെ സീഡ്സ് എല്ലാം മാറ്റി. രണ്ട് ഏത്തക്കയും ഞാൻ അതുപോലെ ചെയ്യുകയാണ്. നാരുകളൊക്കെ ഇപ്പം തന്നെ എടുത്ത് കളഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ ആ സീഡ്സും റിമൂവ് ചെയ്യണം. ഇനി നമ്മളിതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ പോവാം. അപ്പോൾ പെട്ടെന്ന് പുഴുങ്ങി വരാൻ വേണ്ടിയിട്ട് ആ ഏത്തക്ക നീളത്തിൽ തന്നെ ഇടാതെ വീണ്ടും ഞാനൊന്ന് കട്ട് ചെയ്ത് രണ്ടാക്കിയത് അത് വീണ്ടും ഞാനൊന്ന് പൊളന്നെടുത്ത് ഈ ബ്ലാക്ക് സീഡ്സ് മാറ്റാനാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ഏത്തക്കയും നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇഡലി ചെമ്പിൽ വെച്ചിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇഡലി ചെമ്പിൽ നിറച്ച് വെള്ളം വെച്ചു. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി എല്ലാ ഏത്തക്കയും ഞാൻ ഇതിലേക്ക് ഇത് വെച്ചു കൊടുക്കുകയാണ്. ഇത് ഒരുപാട് പഴുത്ത ഏത്തക്കയല്ല, എന്നാൽ തീരെ പച്ചയല്ലല്ലോ. അപ്പോൾ അത് കാരണം നമുക്കൊരു 5 മിനിറ്റോളം പുഴുങ്ങിയെടുക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ ഈ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇത് ഏകദേശം നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് അമർന്ന് വരുമ്പോൾ നമുക്കറിയാം വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റുവാണ്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം, ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒന്നുകിൽ നമ്മുടെ ഏതെങ്കിലും ഒരു തവിയുടെ ബാക്ക് വശം വെച്ചിട്ടോ, അതല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി പരത്തുന്ന ആ കുഴൽ വെച്ചിട്ടോ, അതും അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടായാലും ഇതിങ്ങനെ ഇതുപോലെ നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെടുത്ത് വരുമ്പം നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റോളം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇത് കുറച്ചുകൂടി കട്ടിയാവും. എന്നിട്ടും നമുക്ക് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണേ നല്ലോണം കുഴച്ചിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ഞാൻ ഏതാണ്ട് 200 ഗ്രാമോളം ശർക്കര ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഒരല്പം 100 ഗ്രാം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ചിലർ ശർക്കരപ്പാനി അല്ല പഞ്ചസാരയാണ് ചേർക്കുന്നത്, പക്ഷേ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളം വേണ്ട, ഏതാണ്ട് 1 നൂൽ പരുവില്ലേ ആ ഒരു പരുവ് ആവുന്നിടം വരെ നമുക്ക് ഇങ്ങനെ ശർക്കരപ്പാനി ഉണ്ടാക്കാം. അതിനുശേഷം ഇതൊന്ന് അരിച്ചിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഏകദേശം 1 നൂൽ പരുവ് ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അരിച്ച് തണുക്കാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പാൻ എടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ്, ഏതാണ്ട് 2 ടേബിൾ സ്പൂണുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കുവാണ് നട്ട്സ്. അതൊന്ന് ഫ്രൈ ആയിട്ട് വന്ന് കഴിയുമ്പം നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസ് ഇടാം. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഇതിടുമ്പോഴേക്കും കുറച്ചുകൂടി ടേസ്റ്റ്. അങ്ങനെ നട്ട്സും കിസ്മിസ് ഏതാണ്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പം ഞാൻ ഒരു തേങ്ങയുടെ പകുതി തിരികെ എടുത്താണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് അതും കൂടി വെച്ചിട്ട് നമുക്ക് ഒരുമിച്ചതൊന്ന് ഒന്ന് വഴറ്റി എടുക്കാം. ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറൊന്നും ആവണ്ട, എന്നാലും ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി, നമ്മൾ റെഡിയാക്കി വെച്ച ശർക്കരയില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മധുരം ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് അത്രയും ഒഴിക്കേണ്ട, മധുരം ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഒഴിക്കാൻ. അപ്പോൾ ഏകദേശം ഞാൻ അതും ഒന്ന് ചെയ്തു. അതുമായിട്ടൊക്കെ ഒന്ന് വഴണ്ട് ഒന്ന് നന്നായിട്ട് വന്ന് കഴിയുമ്പം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി മുട്ട ഇഷ്ടമില്ലാത്തവരാണ്, വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കേണ്ട കാര്യമില്ല. പക്ഷേ മുട്ട ചേർത്തുണ്ടാക്കുമ്പോൾ അതിനൊരു നല്ല ടേസ്റ്റാണ്. പിന്നെ ചിലർ ഈ ഉന്നക്കായുടെ ഫില്ലിങ് ഈ തേങ്ങയൊന്നും ചേർക്കില്ല, ജസ്റ്റ് മുട്ട മാത്രം ഒരു 5-6 മുട്ട ഒരുമിച്ച് അങ്ങ് പൊരിച്ച് ഇതുപോലെ ചിക്കി എടുത്ത് അത് വെച്ചും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഈ രീതിയിലാണ് മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട്. വെജിറ്റേറിയൻസ് മുട്ട ചേർക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു അല്പ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോഴും ഇതിനൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഏതാണ്ടൊന്ന് വഴണ്ട് ആ തേങ്ങയുടെ പച്ചയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് മാറ്റി. ഇതേ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണ് ഈ ഏത്തക്ക പുഴുങ്ങിയത്. ഇതിങ്ങനെ ഞാൻ കൈവച്ചിട്ട് ചെറിയ ബോളാക്കുവാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഒരല്പ എണ്ണയോ അതല്ലെങ്കിൽ കുറച്ച് വെള്ളമോ നമ്മളൊന്ന് തടവി കൊടുക്കണം. എന്നിട്ട് ഈ ബോൾ ഞാനിങ്ങനെ കൈവച്ചിട്ടൊന്ന് പരത്തിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ തേങ്ങയൊക്കെ ചേർന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം ഫില്ലിംഗ് ആയിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം.
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ചില ഏത്തയ്ക്ക എന്ന് പറഞ്ഞാൽ നല്ല പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്മാഷ് ചെയ്തെടുക്കുമ്പോൾ ഇത് വെള്ളം പോലെ ഇരിക്കും, ഫ്രിഡ്ജിൽ വെച്ചാലും വെള്ളം പോലെ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു അല്പം അരിപ്പൊടി, ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ റൗണ്ടാക്കി എടുക്കാം. ഉന്നക്കയുടെ ഷേപ്പ് ആയിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ ഫില്ലിങ് പുറത്ത് വരാൻ പാടില്ല. ഇതിലൊരു പൊട്ടലോ ഒന്നും ഇല്ലാത്ത, ഒരു ക്രാക്കും ഇല്ലാത്ത രീതി വേണം നമ്മളിങ്ങനെ ഉന്നക്കയുടെ ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ വറുത്ത് വരുമ്പോൾ ശരിയാവില്ല. അപ്പോൾ ഒരെണ്ണം കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വീണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കയ്യിലൊരല്പം നനവ് വേണം. ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഓയിലോ അതല്ലെങ്കിൽ ഇത്തിരി വെള്ളമോ ഒക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ കൈവച്ചിട്ടൊന്ന് പരത്താം. തീരെ കട്ടി കുറച്ചും വരുത്തരുത്, ഒരുപാട് കട്ടി കൂട്ടിയും വേണ്ട. നമ്മൾ ഏതാണ്ട് ഒരു തീരെ കട്ടി കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് എല്ലാം പുറത്തു പോകും. അപ്പോൾ പിന്നെ നമുക്ക് ശരിക്കും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഒരുപാട് കട്ടിയാണെങ്കിൽ അതൊന്ന് കഴിക്കാനും അത്ര ഒരു ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ നമുക്കറിയാമല്ലോ ആ ഒരു പരുവത്തിൽ നമുക്കിങ്ങനെ എടുക്കാം. അപ്പോൾ ഫില്ലിംഗ് എല്ലാം ഞാൻ വെച്ചു കൊടുത്തു. എന്നിട്ട് വീണ്ടും നമുക്കിത് കൈവച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ഏകദേശം റെഡിയാവുന്നുണ്ട്, കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ ഷേപ്പ്. നമ്മുടെ ഉന്നക്കയുടെ ഷേപ്പ് നമുക്കറിയാമല്ലോ. അപ്പോൾ ഏകദേശം ആ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉന്നക്കായ ഇതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു 3-4 ഉന്നക്കായ ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് ഉന്നക്കായുടെ ഷേപ്പിലാക്കി എടുത്തിട്ട് അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് പരത്തിയെടുത്ത് റെഡിയാക്കുവാണ്. അതെ, ഏകദേശം ശരിയായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, ഫില്ലിംഗ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തു. ഈ പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ അത്ര ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഓരോ ഉന്നക്കായ വീതം നമുക്കിതിലേക്ക് ഇട്ടൊന്ന് വറുത്തു കോരാം. ലോ ഫ്ലെയിമിലിട്ടിട്ടേ നമ്മൾ വറുത്തു കോരാൻ പാടുള്ളൂ. പിന്നെ ഇതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. ചിലർക്ക് നല്ല ബ്രൗൺ കളർ പോലെ വരണം, ചിലർക്ക് അത്രയും അങ്ങ് മൊരിഞ്ഞു വരേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഒരുപാട് അങ്ങ് മൊരിയേണ്ട കാര്യമില്ല, കാരണം ഏത്തയ്ക്ക് നമ്മൾ പുഴുങ്ങി ഉടച്ചതാണ്, അതുപോലെ തന്നെ തേങ്ങയൊക്കെ നമ്മളൊന്ന് വാട്ടിയെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങ് ഫ്രൈ ആവേണ്ട കാര്യമില്ല. പക്ഷെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഏകദേശം ഒരു ബ്രൗൺ കളർ പോലെ ആക്കിയിട്ടുണ്ട്. കാരണം എൻ്റെ മിച്ചുനി ബ്രൗൺ കളർ കാണുമ്പോൾ ഈ ഒരു കളർ കണ്ടാലും അവന് കഴിക്കാൻ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇതൊരു ശീലമായിപ്പോയി. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഉന്നക്കായ ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം ഞാൻ അധികം അങ്ങോട്ട് ബ്രൗൺ ആക്കിയിട്ടുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, തിരിച്ച് മറിച്ചു ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ചിലർക്ക് ഈ ഫില്ലിംഗ് ഉള്ളിൽ ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അപ്പോൾ ഫില്ലിംഗ് ചേർക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ മുട്ടയാണ് ഫില്ലിംഗ് എങ്കിൽ ജസ്റ്റ് ഒരു 3-4 മുട്ട അല്പം ഉപ്പോ ഒക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചിക്കി എടുത്തിട്ട് അത് നമുക്ക് ഈ ഏത്തയ്ക്ക പുഴുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും. അങ്ങനെ ചെയ്താലും നമുക്ക് ഉന്നക്കായ ആയിട്ടുണ്ട്. എന്തായാലും ഈ രീതിയിൽ ശർക്കര ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഇതൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.